ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ഒരാൾ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വാക്കുകളാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ബേസിക് ആയിട്ട് ഇംഗ്ലീഷ് തീരെ അറിയില്ല, പഠിച്ചു തുടങ്ങുന്നേ ഉള്ളെങ്കിൽ ഈ വാക്കുകളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ വാക്കുകൾ എന്തൊക്കെയാണെന്ന് കണ്ടോ? ഞാൻ, എനിക്ക്, എന്നോട്, എന്നെ. ഈ വാക്കുകൾക്കെല്ലാം നമുക്കറിയാം ഇതെന്താണ് കാര്യം എന്നറിയാം, പക്ഷേ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയണം എന്നറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് നമുക്ക് നോക്കാം. ഞാൻ എന്നുള്ളതിന് പകരം നമ്മൾ ഐ എന്ന വാക്കാണ് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത്. ഐ ഐ എന്ന് വെച്ചാൽ ഞാൻ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനൊരു ടീച്ചറാണ്, ഞാനൊരു ടീച്ചറാണ്. ഐ ആം എ ടീച്ചർ. അപ്പോൾ ഇതിലൊരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഞാൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഐ ആണ് വരേണ്ടത്. ഓക്കെ, മീ, മൈ ഇതൊന്നും വരണ്ട. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കാം. എനിക്ക്, എന്നോട്, എന്നെ. ഈ വാക്കുകൾക്ക് പകരം നമ്മൾ ഒരൊറ്റ വാക്കാണ് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത്, മീ. കൺഫ്യൂഷനായോ? കൺഫ്യൂഷൻ ആവണ്ട. ഈ മൂന്ന് വാക്കുകൾക്ക് പകരം മീ ആണ് യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. എന്നെ സഹായിക്കൂ, എന്നെ സഹായിക്കൂ. ഹെൽപ്പ് മീ, എന്നെ സഹായിക്കൂ. ഇവിടെ എന്നെ എന്നുള്ളതിന് പകരം മീ ആണ് വന്നിരിക്കുന്നത് അല്ലേ. ഹെൽപ്പ് മീ, എന്നെ സഹായിക്കൂ. എന്നെ വിളിക്കൂ എന്നെങ്ങനെ പറയും? എന്നെ വിളിക്കൂ, കോൾ മീ. ഓക്കെ, അപ്പം എന്നെ എന്നുള്ളതിന് പകരം മീ എന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് എന്നോട്, എന്നോട് പറയൂ, എന്നോട് പറയൂ. എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? എന്നോട് പറയൂ, ടെൽ മീ. എന്നോട് പറയൂ, ടെൽ മീ. ഓക്കെ, എന്നോടെന്നുള്ളതിന് എപ്പോഴും നമ്മൾ മീ എന്ന വാക്കാണ് യൂസ് ചെയ്യേണ്ടത്. അവിടെ ഐ വരില്ല ഒരിക്കലും, ഐ, മൈ, മൈൻ ഇതൊന്നും വരില്ല, മീ മാത്രമേ പറയുള്ളൂ. എന്നോട് എന്നുള്ളതിന് മീ എന്ന വാക്കാണ് നമ്മൾ പകരം ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത്. അടുത്ത വാക്ക് ഏതാന്ന് നോക്കാം. എനിക്ക് തരൂ, എനിക്ക് തരൂ. ഗീവ് മീ. എനിക്ക് തന്നു എന്നാണെങ്കിലോ? ഗേവ് മീ. ഓക്കെ, സോ എനിക്ക് എന്നുള്ളതിന് പകരം നമ്മൾ എപ്പോഴും എന്താണ് യൂസ് ചെയ്യുന്നത്? മീ എന്ന വാക്കാണ് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് എൻ്റെ, എൻ്റെ വീട്, എൻ്റെ ഓഫീസ്, എൻ്റെ പേന, എൻ്റെ പെൻസിൽ. അപ്പോൾ ഈ എൻ്റെ എന്നുള്ളതിന് പകരം നമുക്ക് ഇംഗ്ലീഷിൽ എന്ത് പറയാം? എൻ്റെ എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ മൈ എന്നാണ് പറയുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് എൻ്റെ വീട്, മൈ ഹൗസ് അല്ലെങ്കിൽ മൈ ഹോം. ഇനി എൻ്റെ കാർ എന്നാണെങ്കിലോ? മൈ കാർ, അത്രയേ ഉള്ളൂ. എന്ത് എൻ്റെതാണെങ്കിലും എൻ്റെ എന്ന് പറയാനായിട്ട് മൈ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി അതുപോലെ എൻ്റേത്, എൻ്റെ എന്ന് പറയുമ്പോൾ മൈ. എൻ്റേതെന്ന് പറയുകയാണെങ്കിലോ? ഉദാഹരണത്തിന് ഇത് എൻ്റേതാണ്, എൻ്റേത് എന്നെങ്ങനെ പറയാം? അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന വാക്കാണ് മൈൻ, മൈൻ. എൻ്റേത്, മൈൻ. ഉദാഹരണം, ഇത് എൻ്റേതാണ്, ദിസ് ഇസ് മൈൻ. ഇത് എൻ്റേതാണ്. ഓക്കെ, അപ്പം എൻ്റേത് എന്നുള്ളതിന് പകരമാണ് നമ്മളിവിടെ മൈൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് എന്നെ തന്നെ, ഞാൻ തന്നെ, എന്നോട് തന്നെ എന്നീ വാക്കുകൾക്ക് പകരം നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന യൂസേജ് ആണ് മൈ സെൽഫ്. ഓക്കെ, മൈ സെൽഫ്. നമുക്ക് വെറുതെ മൈ സെൽഫ് എന്ന് പറയാൻ പാടില്ല. മൈ സെൽഫ് എന്ന് പറയണമെങ്കിൽ നമുക്ക് ഇവിടെ ഐ ചേർത്തേ പറ്റത്തുള്ളൂ. അപ്പം ഐ മൈ സെൽഫ്, എന്നോട് തന്നെ ഐ മൈ സെൽഫ്, ഞാൻ തന്നെ ഐ മൈ സെൽഫ്, എന്നെ തന്നെ ഐ മൈ സെൽഫ്. അപ്പം ഐ വേണം. മൈ സെൽഫ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഐ വേണം. പലരും നമ്മളോട് പേര് ചോദിക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ മൈ സെൽഫ് രേവതി എന്നൊക്കെ? അത് തെറ്റാണ്, ഒരിക്കലും നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. അത് ഇംഗ്ലീഷിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളൊരു യൂസേജ് ആണ്. മൈ നെയിം ഈസ് രേവതി അല്ലെങ്കിൽ ഐ ആം രേവതി എന്ന് നമ്മൾ പറയാൻ പാടുള്ളൂ. മൈ സെൽഫ് എന്നുള്ള വാക്ക് ഐ ഇല്ലാതെ സ്വതന്ത്രമായിട്ട് നിൽക്കാൻ കഴിയില്ല. മൈ സെൽഫ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യണമെങ്കിൽ അവിടെ ഐ വേണം. ഉദാഹരണങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്നോട് തന്നെ സംസാരിച്ചു, ഞാൻ എന്നോട് തന്നെ സംസാരിച്ചു. ഐ ടോക്ക്ഡ്, ഐ ടോക്ക്ഡ് ടു മൈ സെൽഫ്. ഞാൻ എന്നോട് തന്നെ സംസാരിച്ചു, ഐ ടോക്ക് ടു മൈ സെൽഫ്. ഓക്കെ, ഇനി അടുത്ത് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടുപോയി. ഐ മൈ സെൽഫ് വാസ് അത്ഭുതപ്പെട്ടുപോയി, സർപ്രൈസ്ഡ്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടുപോയി. ഐ മൈ സെൽഫ് വാസ് സർപ്രൈസ്ഡ്. കണ്ടോ, ഇവിടെ ഐ ഉണ്ട്, ഇവിടെയുണ്ട് ഐ ടോക്ക് ടു മൈ സെൽഫ്. ഐ ഐ മൈ സെൽഫ് വാസ് സർപ്രൈസ്ഡ്. ഐ ഐ ഇല്ലാതെ നമുക്ക് മൈ സെൽഫ് ഒറ്റയ്ക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. എവിടെയെങ്കിലും ഐ ഉണ്ടായിരിക്കും ആ സെൻറ്റൻസിൽ. കണ്ണാടിയിൽ ഞാൻ എന്നെ തന്നെ കണ്ടു. ഐ സോ മൈ സെൽഫ് ഇൻ ദ മിറർ. കണ്ണാടിയിൽ ഞാൻ
എന്നെയാണ് കണ്ടത്. ഓക്കെ, അപ്പം ഐ സോ മൈസെൽഫ് ഇൻ ദ മിറർ. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് ബേസിക്കായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങുന്ന ആളുകൾക്ക് എൻ്റേത് എൻ്റെ നിൻ്റെ അവൻ്റെ ഇതൊക്കെ കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ അതേപോലത്തെ കുറച്ച് വാക്കുകളാണ് നമ്മളിന്ന് പഠിച്ചത്. അപ്പം നിങ്ങൾക്ക് ഈ വാക്കുകൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഡൗട്ട്സ് ഉള്ള ചെറിയ ചെറിയ വാക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കോമൻ സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ അടുത്ത വീഡിയോയിൽ അത് ഡെഫിനറ്റ്ലി ഇൻക്ലൂഡ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് ഉറപ്പായിട്ടും കോമൻ സെക്ഷനിൽ തന്നെ മറുപടി നൽകുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ നമ്മൾ വീഡിയോസ് കാണുന്നതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയും, അതിലൊരു ഡൗട്ടും ഇല്ല. പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനുള്ളൊരു കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് മിത്രയുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കൗൺസിലറുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഡൗട്ട്സും നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കി ഇംഗ്ലീഷ് മിത്രയുടെ കോഴ്സിനെ കുറിച്ച് നല്ലൊരു ധാരണയാകുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്നൊരു കോഴ്സാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു ആൻഡ് ഹാവ് എ ഫാബുലസ് ഡേ. ഇംഗ്ലീഷ് മിത്ര, സ്റ്റോപ്പ് വറിയിങ്, സ്റ്റാർട്ട് ലേണിംഗ്.